സ്വാഗതം മറ്റൊരു പ്രാങ്ക് വ്ലോഗിലേക്ക് ഇന്നൊരു ട്രൈ മാത്രമാണ് ചീറ്റി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ചീറ്റി പോകുന്ന ഓൾമോസ്റ്റ് ഉറപ്പാണ് കാരണം അവരെ നിങ്ങൾക്ക് ശരിക്കും അറിയാം പ്രാങ്ക് കേട്ട് കേട്ട് തഴമ്പിച്ചാണ് ഒരു യൂട്യൂബേഴ്സ് ആണ് ഒരു വ്ലോഗേഴ്സിന് തന്നെയാണ് ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല അഷ്ന സലീൽ സലീൽ ഉടുക്കുന്ന പാട്ടുകാരനാണ് സിംഗറാണ് എല്ലാവർക്കും അറിയാം പറയേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ കൂടെ ഒരു ട്രൈ അതെ ആഷ്നക്കിട്ടാണ് സെലീലിട്ടല്ല ആഷ്നക്കിട്ട് ഒരു ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അത് പാളവും എന്തായാലും നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം ഓക്കെ ഹലോ ഹലോ അസ്സലാമു അലൈക്കും അതെ ബിലാൽ പറഞ്ഞിട്ടാണ് സൗദിന്ന് വിളിക്കുന്ന ഒരു പുതിയൊരു ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ സ്റ്റാർട്ടപ്പ് ആണ് അപ്പൊ ഒരു കവർ വേർഷൻ ഒരു സാധനം വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു അപ്പൊ ഇപ്പൊ കവർ സോങ്സ് ഒക്കെ ഇപ്പൊ ഞങ്ങള് കണ്ടിട്ടുണ്ട് കൊറേ ഞങ്ങളുടെ കൊറേ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇനി പറയേണ്ട കാര്യം എന്റെ വൈഫാണ് ഞാൻ ഈ ഒടുക്കത്തെ ഫാനാണ് ഇവിടെ കുഞ്ചിയുടെയും ചെല്ലിയുടെയും വീഡിയോസ് കണ്ട് കണ്ട് ദമാമിന്ന് ഒരു ഫാനാണ് വിളിക്കണത് പേര് മിസ്ന ദമാമില് ഇക്കാട് ഒരു വർക്കിന് വേണ്ടിട്ടാണ് വിളിച്ചത് ഒരു ഫാമിലി ഇവിടെ തന്നെയല്ലേ റിലേഷൻ പിന്നെ എന്താണ് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉഷാറാവല്ലേ ഇവിടെ ഉഷാറായിട്ട് പോണു പിന്നെ എന്താ വ്ലോഗ് ചെയ്യുമ്പോഴേ നിങ്ങൾ മാത്രം ചെയ്യണതാ കേട്ടോ കൂടുതല് സൂപ്പർ സലീൽക്കാർക്ക് പാട്ടിന്റെ ഇത് മാത്രാണ് ഏറ്റവും ചേർച്ച വ്ലോഗ് ചെയ്യുമ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന വീഡിയോസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സലീൽക്ക കൂടെ ഉള്ളതില് അത്ര ഒരു ഇമ്പാക്ട് കിട്ടണില്ല ആൾക്ക് വ്ലോഗിങ് അത്ര രസമില്ല അയ്യോ ഞാൻ എനിക്ക് ഇക്കാടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം അപ്പൊ ആ ചാനൽ ഞാൻ ശരിക്കും കാണലുണ്ട് പക്ഷെ വ്ലോഗിങ്ങിൽ എനിക്ക് അത്ര രസം തോന്നില്ല ഞാൻ പേഴ്സണലി പറഞ്ഞ കേട്ടോ സോറി സോറി അല്ല സലീല് അല്ല ഞാനും അതെങ്ങനെ പറയുന്നോർത്തിരിക്കാറ് സലീലിന്റെ പാട്ട് എന്റെ കുഞ്ഞിത് ചെറുപ്പത്തിന് മുതൽ ഞാൻ കേൾക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ കണ്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായി സോറി ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതാട്ടോ വേറെ ഒന്നുമില്ല ഇനിയും നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിലും ഞാൻ കാണും ഒരുമിച്ചില്ലെങ്കിലും ഞാൻ കാണും ഓക്കെ എന്തേ മൂഡ് പോയാ അല്ല മൂഡ് ഓഫ് ആക്കിയോ ഞാൻ ഒരിക്കലും ബിലാലിനെയൊക്കെ ഞാൻ ബിലാലിനെയൊക്കെ ഞാൻ അല്ല ജെന്യൂനായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ ഞാനൊരു സലീലിന്റെ ഒരു പാട്ട് പാടിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് നമ്മള് ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചതാണ് അപ്പോ ആളുടെ അഭിപ്രായം ഓൾറെഡി പറഞ്ഞു അതില് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യോ അത് ചോദിച്ചില്ല അല്ല അങ്ങനെ ചോദിച്ചില്ല സോറി സലീലിന്റെ അടുത്തൊന്നും ചോദിച്ചില്ല ഞാൻ അവള് ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ
ഇല്ലില്ല അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇതന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. മുഖത്ത് നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഫോണിൽ നോക്കി പറഞ്ഞു. അതെ, അഷ്ന ക്യാരക്ടർ ആയി. സോ ഞങ്ങളും ഞങ്ങളുടെ ക്യാരക്ടർ, ഞങ്ങളും ഞങ്ങളുടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ക്യാരക്ടറിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു റിലേഷൻ ബിലാലിനോട് ഉള്ളതുകൊണ്ട് ബിലാലിന്റെ അടുത്ത് കോണ്ടാക്ട് എടുത്തിട്ട് നിങ്ങളെ വിളിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ നല്ലൊരു ബിഗ് ബഡ്ജറ്റ് ഒരു വിഷ്വലും കൂടി ചെയ്യാൻ, അതിൽ ആഷ്നേനും കൂടി ഉൾപ്പെടുത്തി ഒരു വിഷ്വല് നിങ്ങളുടെ ഫാമിലിനെ ഫുൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഒരാള് വിളിക്കുമ്പോൾ ഓഫ്കോഴ്സ് അവരുടെ ഞാനാണ് വിളിച്ചത്. അപ്പൊ വൈഫ് സംസാരിച്ചു, ആളുടെ അഭിപ്രായങ്ങള് പറഞ്ഞു, അതില് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാട്ട് സലീൽക്കായും ഇപ്പൊ നിങ്ങള് പാടില്ലല്ലോ, പാട്ടിന്റെ കൺസെപ്റ്റില് സലീലും ഫാമിലി അല്ലേ പാടുന്നത്, നിങ്ങൾ പാടില്ലല്ലോ. ഇവിടെ അവന്റെ കാര്യമില്ലല്ലോ. അല്ല അല്ല അല്ല, ഒരല്പം ചൂടായിട്ടാണ് പറഞ്ഞത്. അല്ല, ഒരല്പം ചൂടായിട്ടാണ് പറഞ്ഞത്. ഓഫ്കോഴ്സ് നിങ്ങളും ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണെന്ന് പറഞ്ഞു. സോ ഞങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്ന അത് ആഷ്നാനെ ആഷ്നയുടെ ബ്ലോഗും ഒക്കെ കാണുന്ന ആളുകളോട് ഇങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണോ? അല്ല, ഞാൻ ചോദിച്ചത് ബ്ലോഗ് അല്ല, ഞാൻ ആഷ്നയുടെ അടുത്ത് അല്ല ഞാൻ അല്ല ആഷ്നയോട് ഹലോ ഹലോ അവന്റെ കോണ്ടാക്ട് എടുത്തു. നിങ്ങളെ വച്ച് ഉദ്ദേശിക്കുന്ന ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാങ്ക് ആയിട്ടാണ് നിങ്ങക്ക് തോന്നുന്നത്? ഞാൻ അതിന്റെ ഫുൾ ഒരു ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു ആളോട് പറഞ്ഞപ്പോ വൈഫിന്റെ ഒരു ഇത് വൈഫ് പറഞ്ഞു, അത് വലിയ തെറ്റായി പോകുന്ന എനിക്ക് മനസ്സിലായി. ഞങ്ങളടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ആഷ്നാൻ സലീലും ഭയങ്കര ബോൾഡാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വിളിച്ചത് ആവ് ചീറ്റിപ്പോയി. അത് മാത്രല്ല, സലീൽ ഖാൻ വെച്ചിട്ട് വർക്ക് ചെയ്യണം, അതും കൂടി ഉണ്ടായിരുന്നു ഉദ്ദേശം. ഓൾഡയിൽ ഒന്ന് കൊടുക്കോ, ഒരു ബിഗ് സോറി പറയണം. കുഞ്ചി, ഇപ്പൊ ശരിക്കും തോന്നിയുണ്ടോ? ഞങ്ങള് ഒരിക്കലും അങ്ങനെ ഇത്തരം വിളിച്ച് പറയോ? ഞങ്ങള് നിങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ് പോലെ കാണുന്നതാണ്. സോറി. ഇല്ലില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എത്ര ബോൾഡ് ആണ് നിങ്ങൾ രണ്ടുപേരും. അതാണ് ഞങ്ങളുടെ ക്യാരക്ടർ അത് തന്നെയാ കേട്ടോ, സ്ട്രെയിറ്റ് ആണോ നമ്മള് ആര് പറഞ്ഞാലും. ഇല്ല, ഞാൻ എക്സാക്ട്ലി അങ്ങനെയുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്ളോഗ്സ് നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. മാഷല്ല, ഗ്രേറ്റ്. എന്തായാലും ഫാമിലിയും ഒക്കെ ആയിട്ട് തിരക്കിലല്ലേ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ
ഞങ്ങള് അറേബ്യൻ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സൗദി ബേസ് ചെയ്താണ്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ലാസ്റ്റ് ഇറങ്ങി ഏറ്റവും ബിഗ് ആയിട്ട് റീച്ച് ചെയ്ത 1 മില്യൺ പ്രാങ്ക് വരെയും ആ താത്താനെ പറ്റിച്ചത് വരെ ഞാൻ കണ്ടിരുന്നു. അതിന് ശേഷം കണ്ടില്ല. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ അപ്പൊ കുറച്ചും കൂടി സജഷൻ ഒക്കെ വേണ്ടി വരും. നിങ്ങൾ എക്സ്പേർട്ടുകളാണല്ലോ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി നമ്മൾ വിളിക്കേണ്ടി വരും എക്സ്പേർട്ടുകളുടെ അടുത്ത് ടിപ്സ് ഒക്കെ ചോദിക്കാൻ വേണ്ടി. എനിവേ താങ്ക് യു സോ മച്ച്. എന്തായാലും തിരക്കാണെന്നുണ്ടെങ്കിൽ വച്ച കുഴപ്പമില്ല, സലീൽ ഖാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു വർക്ക് ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ എന്തായാലും ബഡ്ജറ്റ് കൂട്ടെടുത്തിട്ട് എന്റെ വർക്ക് വരുമ്പോ അവൻ എന്നെ പറ്റിച്ചതാണ്, അതുകൊണ്ട് അവന് ബഡ്ജറ്റ് കൂട്ടെന്ന് പറയരുത് കേട്ടോ. എന്തായാലും രണ്ടാളും അടിപൊളി ബോൾട്ടാണെന്ന് നമ്മള് കാണുന്നുണ്ട്. നമ്മള് ചാനലിൽ കൂടെ ഒക്കെ 100% നമ്മള് വാച്ച് ചെയ്യുന്നുണ്ട് ആളുകളാണ്. എന്തായാലും ഇല്ല, നമ്മള് ജെന്യുവൻ ആയിട്ട് നമ്മള് നിങ്ങള് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും, അതായത് ഈ ഡ്രാമ അല്ലല്ലോ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫാണ് ശരിക്കും കാണിക്കുന്നത്, അതുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അല്ല, ആശ്ന ദേഷ്യപ്പെട്ടില്ലെങ്കിലേ ഉള്ളൂ. സലീൽക്ക് കൂടെ നിക്കണ ഇഷ്ടല്ലാന്നാ ഞാൻ പറഞ്ഞത്. അതിന് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തുട്ടാങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും വിളിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സലാം. ഓക്കെ ദെൻ, ബൈ ബൈ. ഞാനിവിടെ കിളി പോയ. നല്ലൊരു അടിപൊളി വ്ളോഗേഴ്സ് ആണ് മാത്രമല്ല, ഞാൻ അത്ര ബോൾട്ട് അല്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിക്കാൻ പറ്റിയില്ല. നിങ്ങക്ക് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. അവന് മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കണ്ടറടിക്ക് ടെൻഷൻ അടിച്ച് പാവങ്ങൾ. പാവയും മിസ്നാനും ഇങ്ങനെ ചീത്തറേണ്ടാർന്നിട്ടാ. പാവം വേറെ വേർത്ത് കുളിച്ചു തുടങ്ങിയതായി. ദിസ് ഇസ് ടു മച്ച്.